കടയുടെ ശ്രീകുട്ടി. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മുടെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഇന്നത്തെ എൻ്റെ ഉച്ചയൂണിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതും എന്നാൽ നല്ല ടേസ്റ്റ് ആയതുമായ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ കാര്യങ്ങൾ, അതിനകത്ത് രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ടാക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഇന്നത്തെ നമ്മുടെ കുട്ടി വ്ളോഗ് എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. എനിക്ക് നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി, പച്ചക്കറിയായിട്ടും അല്ലാണ്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അതൊക്കെ വച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് റെഡിയാക്കുന്നത്. അപ്പോൾ എനിക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു തന്നത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിജി ചേച്ചിയും രഞ്ജുവാണ്. അപ്പോൾ അവർക്ക് താങ്ക് യു. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ദേ ഈ കാണണതൊക്കെ ആട്ടോ എനിക്ക് നാട്ടിൽ നിന്ന് കിട്ടിയത്. ഇത് തന്നെയല്ല, വേറെ കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പച്ചക്കറിയൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ്. അപ്പോൾ ഈ കാണണ കണ്ടോ, ദേ ഈ കാണണ ഇതാണ് കൂവ. ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടാട്ടോ. ഈ കൂവ ഉപ്പിട്ട് പുഴുങ്ങി കഴിക്കാൻ നല്ലതാണെന്നാണ് പറയണേ. ഞാൻ ട്രൈ ചെയ്യാൻ പോണേയുള്ളൂ. അപ്പോൾ നമ്മുടെ ഉച്ചയൂണിനായിട്ട് ഞാൻ വെള്ളം ചൂടായി കഴിഞ്ഞപ്പോൾ അരി അടപ്പത്തിടാണ്. നമ്മൾ അരി അടപ്പെടുത്തിടുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണം നല്ലതാട്ടോ. ഞാനങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ അരി അടപ്പത്തിട്ടതിന് ശേഷം ഓമക്കായെന്നും കപ്പങ്ങാന്നും ഒക്കെ പറയണ നമ്മുടെ കപ്പങ്ങയാണ് ഇന്ന് നമ്മൾ കൂട്ടാൻ വയ്ക്കാൻ പോണത്. അപ്പോൾ കപ്പങ്ങ നന്നായി അരിഞ്ഞ് കഴുകിയൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ നമ്മുടെ കപ്പങ്ങയും പരിപ്പാണ് നമ്മുടെ അടുത്ത വിഭവം. ദേ അപ്പോൾ ഞാൻ പരിപ്പൊന്ന് വെള്ളത്തിൽ കുതിർത്താൻ ഇടും കേട്ടോ ഞാൻ. അപ്പോൾ നമുക്ക് കുക്കറിൽ വിസിലടിക്കുകയും വേണ്ട, അതുപോലെ തന്നെ വേഗമാവുകയും ചെയ്യും പരിപ്പ്. ഒന്നിച്ച് നമുക്ക് കപ്പങ്ങയും പരിപ്പും കൂടെ വയ്ക്കാം. അങ്ങനെ കപ്പങ്ങയും പരിപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും അതിനകത്തേക്ക് ലേശ ഉപ്പും ഒരു നുള്ളന്ന പോലെ കായപ്പൊടിയും ചേർത്ത് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ചുറ്റിച്ചെടുക്കുക, അല്ലെങ്കിൽ കറക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്തേക്ക് നമുക്ക് നമ്മുടെ പുളിങ്കറിയുടെ ആദ്യത്തെ സ്റ്റെപ്പ് റെഡി. ഇനി നമുക്ക് കൊടപ്പനെടുത്ത് ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ കുടപ്പം വെച്ചിട്ട് ഉപ്പേരി, തോരൻ എന്നൊക്കെ പറയണ നമ്മുടെ ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ കുടപ്പൻ്റെ പൂവ് ചിലവരെടുക്കും ചിലവരെടുക്കില്ല. ഞാൻ എടുക്കാറുണ്ട് കേട്ടോ കുടപ്പൻ്റെ പൂവ്. ഈ കുടപ്പൻ്റെ പൂവിൻ്റെ ഈ ദേ ഈ കാണണ നാരുകൊണ്ട് ഈ കറുത്ത കളറ് വരണ മുട്ട് വരണ ആ നാര് മാത്രം കളഞ്ഞിട്ട് നമ്മൾ കുടപ്പൻ്റെ പൂവ് എടുക്കും. അതുപോലെ ദേ ഉള്ളി എടുത്ത് നമ്മൾ ദേ ഇത്ര ഉള്ളി ഞാൻ നമ്മുടെ ഉപ്പേരിക്കായിട്ട് എടുത്തു. പിന്നെ ഇത്ര ഉള്ളി നമ്മുടെ കൂട്ടാനും വറുത്തിടാനും. അപ്പോൾ നമ്മുടെ ഉപ്പേരിക്ക് ആവശ്യമായ കുടപ്പനെല്ലാം കഴുകി വൃത്തിയാക്കി, അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ ചതച്ചു. പിന്നെ ദേ കാണരുതും ഞാൻ നാളികേരം കാണിച്ചു തരാം, വിട്ടുപോയതാണ് കേട്ടോ നമ്മുടെ ഉപ്പേരിക്ക്. അപ്പോൾ പുളിങ്കറിക്കായിട്ട് ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ കടുക്, ഉലുവ, പിന്നെ ഈ കാണണതും വറുത്തിടാൻ എടുത്തു വെച്ചു കൂട്ടാനിട്ടോ. രണ്ടും കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുണ്ടോ? ദേ നമ്മുടെ എണ്ണ ചൂടാക്കിഞ്ഞപ്പോൾ നമ്മൾ കടുകും അരിമണിയും ചേർത്ത് കൊടുത്തു നമ്മുടെ ഉപ്പേരിക്കായിട്ട്. അങ്ങനെ നമ്മുടെ അരിമണിയും കടുകും ടക്ക ടക്കേന്ന് പൊട്ടി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഉള്ളിയും കറിവേപ്പിലയും എടുത്ത് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ അതൊന്ന് വാടി വന്നപ്പോൾ അതിനകത്തേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. മുളക് പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മളതൊന്ന് ഇളക്കിയിട്ട് അതിനകത്തേക്ക് നമ്മുടെ കുടപ്പം ചേർത്ത് ഒന്നും കൂടെ ഇളക്കുക. എന്നിട്ട് അതൊന്ന് അടച്ചു വെച്ചു. അപ്പോഴേക്ക് നമ്മുടെ കൂട്ടാൻ അത്യാവശ്യം ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ഞാൻ നോക്കട്ടെ. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും ഞാനൊന്ന് ഇളക്കിയിട്ട് ഇതാ നോക്കൂ, വെന്തൊന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ രണ്ടും ഒരേപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ പുളി പിഴിഞ്ഞ് ഒഴിച്ചു കേട്ടോ. നമ്മളെടുത്ത് വെച്ച പുളിയൊക്കെ നമ്മുടെ പാകത്തിന് ചെയ്യണം കേട്ടോ. പുളിയൊക്കെ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ഞാൻ അളവ് പറയാത്തത്, നമുക്ക് ഒരു കൈക്കണക്കാണ് എല്ലാം. അങ്ങനെ നമ്മളത് തിളച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതെല്ലാം നമുക്കൊന്ന് വറുത്തിടാം. അപ്പോൾ നമ്മുടെ കൂട്ടാൻ തിളച്ചു, നമ്മുടെ ഉപ്പേരിയും ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടാനായിട്ട് നമ്മൾ കൂട്ടാനൊന്ന് വാങ്ങി വെക്കട്ടെ. ഞാനൊന്ന് ആദ്യം വാങ്ങി വെച്ചിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു. ആ എണ്ണ ചൂടാവുമ്പോൾ കടുക് മുളകൊക്കെ പൊട്ടിക്കാനായിട്ടോ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാവുമ്പോഴേക്കും നമുക്ക് നമ്മുടെ തോരലിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. അതിനെ നാളികേരം ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയൊക്കെ ഒന്ന് രണ്ട് മിനിറ്റ് അങ്ങനെ കിടന്നോട്ടെ, ഒന്ന് സെറ്റാവട്ടെ. അപ്പോഴേക്ക് നമ്മുടെ കടുകും ഉലുവയും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് നമുക്ക് പൊട്ടിച്ച് കൂട്ടാനിൽ വറുത്തിടാം. അങ്ങനെ നമ്മുടെ ഉപ്പേരിയും കൂട്ടാനും റെഡിയായപ്പോൾ കുറച്ച് സംഭാരം ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. സംഭാരം നമ്മൾ ഈ ഉള്ളി ചതച്ചതിനകത്ത് എണ്ണ ചതച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ കറിവേപ്പിൻ്റെ ഇലയും ഇഞ്ചിയും
പച്ചമുളകും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുകയാണ്. അങ്ങനെ ഞാൻ ചതച്ചെടുത്തു. അതുപോലെ തന്നെ നമ്മുടെ തൈര് അല്ലെങ്കിൽ മോര് നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട് കട്ടയൊക്കെ ഉടച്ച്. ഇനിയിപ്പോൾ നമ്മുടെ ഈ പാത്രത്തിലേക്ക് നമുക്ക് ഉപ്പും തൈരും അതുപോലെ തന്നെ നമ്മൾ ചതച്ച് വെച്ചതും കൂടെ കൂട്ടിയിളക്കി നമ്മുടെ സാമ്പാരൻ റെഡിയായി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മീനും കൂടെ വറുത്തെടുക്കാം. അപ്പോൾ കൊഴുവ മഞ്ഞപ്പൊടി ഉപ്പും മുളകുപൊടിയും കറിവേപ്പിലയൊക്കെ ചേർത്ത് ഒന്ന് പുരട്ടി വെച്ചിട്ട് അതൊന്ന് ഞാൻ വറുത്തെടുത്തു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായിട്ടോ. ഈ പുളിങ്കറി ഉണ്ടല്ലോ, പച്ചമുളക് തിരുമിയിട്ട് കഴിക്കാനായിട്ടോ കൂടുതൽ സ്വാദ്. അതുപോലെ ഇതേ നമ്മുടെ ഉപ്പേരി, മീൻ വറുത്തത്, പപ്പടം, അച്ചാറ്. അച്ചാറ് എനിക്ക് നാട്ടിൽ നിന്ന് കിട്ടിയതാണ്. പപ്പടവും നമ്മുടെ വെള്ളം തിളപ്പിച്ചതും അഴിമുതകിട്ട വെള്ളമാണ് കാണിക്കാൻ വിട്ടുപോയി. അതുപോലെ തന്നെ നമ്മുടെ മീൻ പൊടി എന്നോളം മിച്ചർ, ചോറിൻ്റെ കൂടെ മിച്ചറും കൂടെ കൂട്ടിക്കഴിക്കാൻ നല്ല സ്വാദാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനിയും അടുത്ത ദിവസം വേറൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.